ും അതിൽ വെച്ച് ആൽഫബെറ്റ് മാത്രമേ വരൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഫൈസൽ നേരത്തെ ചോദ്യം തന്നെയാണ്, ഫൈസൽ നേരത്തെ ചോദ്യത്തിന് ആവശ്യം ഇവിടെ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. നിന്റെ കൺഫ്യൂഷനെ ഇവിടെ ഉള്ള സ്ഥലത്ത് ഈ പേര് എഴുതിയത് ഈ 24 ടീമിന്റെ പേരാണോന്നാണ് സംശയം. ഇല്ലാടോ ഇല്ല. അപ്പൊ ഇപ്പൊ നീ ഇപ്പൊ ഫൈസലിനാ വിളിക്കുന്നത് സ്നേഹതീരം സമാധീമല്ല. സമാധീമ വാന്ന് പറഞ്ഞാല് ആള് വന്നിട്ട് സമാധീമ എടുക്കുമ്പോ ഫൈസൽ എടുക്കുമ്പോ എനിക്കറിയില്ല ഏത് ഇതാണ് നിനക്ക് വരാണ് കുറവ അഞ്ചാണ്ടി ഏതാണ് എനിക്ക് അറിയില്ല അല്ലെ. അത് ഫൈസലിന്റെ ലെക്കാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളത് എനിക്കറിയില്ല. ഫൈസലിന്റെ നിരക്കില് അവിടെയാണ് കളി നടക്കുന്നത്. ഓക്കെ, ഇവിടെയല്ല, ഇവിടെ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഫൈസലിന് കുറവ് വരാ, എനിക്ക് മറ്റേ 4 വില വരാ, അല്ലെ ഇവർക്ക് 5 വില വരാ. അല്ലെ അല്ലെ, ഓക്കെ അല്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാലോ. അതായത് പിന്നെ അതായത് ഒരു കാര്യം കൂടി ചോദിച്ചു, അടുത്ത ടീമിനെ വിളിക്കാനെ. ചുമ്മാത്തുവള്ളി, നമ്മുടെ സ്വന്തം ചുമ്മാത്തുവള്ളി രാമിശാലും ഒരു ചോദിച്ചത് മണപ്പുറം ചുമ്മാത്തുവള്ളി കാണുന്നുണ്ട. ഒന്ന് നോക്കിയ KTYS. ചിറക്കൽകുളം ചിറക്കൽകുളം കിട്ടിയ ഗ്രൂപ്പ് സി. KTYS goes to group C. Next, Riders title. Riders title. ഗ്രൂപ്പ് ബി റൈഡേഴ്സ് സ്ഥാനത്തിന് ഗോസ് ടു ഗ്രൂപ്പ് ബി. നെക്സ്റ്റ് ടാക്ടിക്സ് ഗ്രൂപ്പ് ബി. നെക്സ്റ്റ് ടാക്ടിക്സ് നൗഷാദ ടാക്ടിക്സ്. ആയിക്കര ആയിക്കര ഗ്രൂപ്പ് എച്ച് പ്രാക്ടീസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് എച്ച്. നെക്സ്റ്റ് ഇഎ ആനയിലുക്ക് ഇ ആനയിലുക്ക്
അരട്ടക്കപ്പള്ളി 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 ഇങ്ങനെ goes to group B, group D. ജാജ് ക്ലിയർ. നെക്സ്റ്റ് FFC താണ, FFC താണ, FFC താണ. അങ്ങനെ മാത്രിക്കാണ്. കുറുവ, കുറുവ, കുറുവ. മഴക്കാട് കണ്ടി, മഴക്കാട് കണ്ടി. Group C, can air Eagles goes to group C. Next, KHC Kodapalambu, KHSC Kodapalambu. Yasin Nadi. ജോസഫിനെ പൊട്ടിച്ചോ. ഗ്രൂപ്പ് എ, ബറ്റാലിയൻ കടലായി ഗോസ് ടു ഗ്രൂപ്പ് എ. നെക്സ്റ്റ് അൽബ ചിറക്കൽ കുളം, അൽബ ചിറക്കൽ കുളം, അൽബ ചിറക്കൽ കുളം. അണ്ടത്തോട്, അണ്ടത്തോട്. ഓ അടിപൊളി ജ്യൂസാണ് കേട്ടാ, ബത്തക്കന്റെ ജ്യൂസാണ്. നാളെ സ്കൂൾ കൊടുക്കുക. ഗ്രൂപ്പ് എഫ്, ഗ്രൂപ്പ് എഫ്, അൽബ ചിറക്കുളക്കുളം ഗോസ് ടു ഗ്രൂപ്പ് എഫ്. നെക്സ്റ്റ് നൂർച്ചാലിയൻസ്, നൂർച്ചാലിയൻസ്, നൂർച്ചാൽ. സമീർ പി കെ. അഞ്ചു കണ്ടി, നീർച്ചാലിന് കിട്ടിയിരിക്കുന്നത് അഞ്ചു കണ്ടി. അതൊരു പുതിയ വെറൈറ്റി ജ്യൂസ് ആണ് തുടങ്ങുന്നത്. ജ്യൂസിന്റെ പേര് പറഞ്ഞിടുന്നല്ല, ഗോവ ഒന്നല്ല അപ്പ, അതാ അതെന്നെ പറഞ്ഞ വൈറ്റ് ഫ്രൂട്ട്സ്. ഗ്രൂപ്പ് ജി, ഗ്രൂപ്പ് ജി, നീർച്ചാലിൻ ഗോസ് ടു ഗ്രൂപ്പ് ജി. നെക്സ്റ്റ് ആൽമണ്ട്സ് ബോയ്സ്, ആൽമണ്ട്സ് ബോയ്സ്. ആൽമണ്ട്സ് ബോയ്സ്.
പാലമടം, പാലമടം മറക്കന്റെ സ്വന്തം നാട് പാലമടം. ഗ്രൂപ്പ് എ, അർമാൻ ബോയ്സ് ഗോസ് ടു ഗ്രൂപ്പ് എ. നെക്സ്റ്റ് എ ടി ബ്രദേഴ്സ് അഞ്ചു വണ്ടി, എ ടി ബ്രദേഴ്സ് അഞ്ചു വണ്ടി ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എ കടലായി, എ ടി ബ്രദേഴ്സ് അഞ്ചു വണ്ടി കിട്ടിയിരിക്കുന്നത് കടലായി. ഗ്രൂപ്പ് എ, എ ടി ബ്രദേഴ്സ് അഞ്ചു വണ്ടി. നെക്സ്റ്റ് ജോയിസ് ന്യൂചാർ, ജോയിസ് ന്യൂചാർ, ജോയിസ് ന്യൂചാർ. കണ്ണൂക്കര, കണ്ണൂക്കര. Group F, Joyce goes to Group F. The last team is Zamazuma Snehadira, Zamazuma Snehadira. Agar Sripa ne ade Nirchar edukka agu aavashyam illa ade adu nokkan. ഗ്രൂപ്പ് ഇ, നിർച്ചാൽ ഗോസ്റ്റു ഗ്രൂപ്പ് ഇ. 24 ടീമുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും അറിയുകയാണ് മറ്റുള്ള ടീം ഏതൊക്കെ ടീമാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. എന്നാലും ഗ്രൂപ്പ് ഡീറ്റെയിൽസ് നമ്മൾ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. അടുത്തത് പരിപാടി ക്വിക്കായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ആശംസകളോടെ അടുത്തത് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. നമ്മൾ റസൽ, റസൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. പിന്നെ കണ്ണൂർ സിറ്റിയിലെ ഏത് കൂട്ടായ്മ ഇതിന് കളിക്കുമ്പോഴും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് എല്ലാ കളിക്കാരെയും റേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഷെഫീക്ക് നിങ്ങൾ ബന്ധപ്പെടുന്നതാണ്. എല്ലാവരും ആ രജിസ്ട്രേഷൻ നിർബന്ധമായി ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. പിന്നെ കണ്ണൂർ സിറ്റിന്റെ കൂട്ടായ്മന്റെ പേരിൽ മാത്രമേ നമ്മള് പങ്കെടുത്തത്. പക്ഷേ രജിസ്ട്രേഷന്റെ പത്ത് രൂപ ഇതുകൂടി അഡീഷണൽ ആയിട്ട് ഒരു ടീമിന് എക്സ്ട്രാ വരാണ്. 1000 rupees എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്യാമ്പിൽ ഓഫീസ് നടക്കുന്നുണ്ടെന്ന് പോലും 1000 rupees. ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങള് ഒഫീഷ്യലായിട്ട് ബൈക്കോട്ട് ഓഫീഷ്യലായിട്ട് നടക്കുന്ന ടൂർണമെന്റ് പോലും മാക്സിമം 700 rupees ആണ് ഫീസ്. പക്ഷെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ 1000 rupees വാങ്ങിക്കുന്നത് എന്തിനു? നമ്മൾ കണ്ണൂർ സിറ്റിന്റെ കൂട്ടായ്മന്റെ പരിപാടിയുടെ പേരിൽ നമ്മൾ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിതിന് പിന്മാറാൻ തീരുമാനിച്ചാണ്. നമ്മൾ മാത്രമല്ല, ഇതിൽ ഒരുവിധ ടീം എല്ലാവരും ആണ്. പക്ഷെ ഇതിന് അഡീഷണൽ പിന്നെ എൻട്രൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മറുപടി ഞങ്ങളിത് ഇത് ചെയ്യാൻ കാണുന്ന വന്നാൽ ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൗണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന് എക്സ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന്റെ പൈസ കൊണ്ട് അവരത് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ജമന പക്ഷത്തയച്ച് നമുക്ക് ഗാലപ്പേ തന്നിട്ടുണ്ട്. അതിലൊന്നും ആർക്കൊരു കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ജന്മന അല്ലാത്തതിന്റെ കൃപാൽ ചിലർക്ക് കാലില്ലാതെയും കാൽ നടക്കാൻ വയ്യാതൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതിന്റെ നടത്തിപ്പാണ് ഈ ഡി ഡി എന്ന് പറഞ്ഞ ഗ്രൗണ്ട്. ഈ പൈസ കൊണ്ട് അത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തരക്കാർക്ക് സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ടേ ചോദിക്കുന്നത്, അത് ഉപേക്ഷയാണ്. അത് ആ ഒരു 1000 rupees നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം, നമ്മളെ സംഘടന എന്റെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ യു എയിൽ സംഘടന നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊരു അവസരം നമ്മൾ വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും സഹകരിക്കണം. ഈ 1000 rupees വാങ്ങിക്കുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ ഒന്നുമില്ല. ഈ 1000 rupees അവർക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞൊക്കെ മനസ്സിലാവും.
ഈ ഡി ഗ്രൂപ്പ് ഡി ഗവൺമെന്റ് വന്ന സ്ഥലത്ത് പോയിട്ട് ഓഫീസിൽ പോയിട്ട് ആ പെൻഷനൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൊടുക്കുന്ന 1000 രൂപ ഒന്നുമല്ല നിങ്ങൾ എന്നോട് പറയും. നിങ്ങൾ അത് സത്യമാണ്, നാളെ നിങ്ങൾ പോയി നോക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. തീർച്ചയായും ഞങ്ങൾക്ക് അറിയാം ഇത് 1000 രൂപ ഒരുപാട് കൂടുതലാണ്. ഞങ്ങളുടെ കമ്മിറ്റി തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സാഹചര്യം കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇവിടെ പൈസ കൊടുക്കാൻ തിരക്കുകയാണ്. ഈ പൈസ കൊടുത്തത് അത്തരക്കാർക്കില്ല എന്ന സന്തോഷത്തെ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ 1000 രൂപ തീരുമാനിച്ചത്. ഇതിന് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും ജീവനാണ്. പിന്നെ മറ്റുള്ളവർ 10 രൂപയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളിപ്പോ പല പരിപാടികൾ നടത്താണ് സ്പോർട്സ്. നമ്മളിപ്പോ യൂത്ത് ഐക്കൺസ് ആയാലും ടാസ്ക് ഫോഴ്സ് ആയാലും നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ വേണമല്ലോ. ഒരു കളിക്കാരൻ കളിക്കുമ്പോഴും ഞാൻ സിറ്റിക്കാരനാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നമുക്ക് ഒരു കാർഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് പല പ്രാവശ്യം കളിക്കുമ്പോഴൊക്കെ ഈ ഉപ്പ ഇവിടെ ഉമ്മ എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ പല പ്രാവശ്യം ഉണ്ടായിരുന്നു അറിയാമല്ലോ. അപ്പൊ അത് ഇനി ഉണ്ടാകാൻ പാടാന്ന് വെച്ചാൽ നിങ്ങളുടെ പരിപാടി ഉണ്ടാവും. നമ്മൾ വെരിഫൈ ചെയ്ത് 10 ലക്ഷം വാങ്ങിച്ചിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യൂത്ത് ഐക്കൺസ് ആയാലും ടാസ്ക് ഫോഴ്സ് കളിക്കുന്ന എല്ലാ പരിപാടിയിലും ഇവർക്ക് പങ്കെടുക്കുന്ന യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. കളി വരുന്ന സമയത്ത് റേസ് ചെയ്ത ആൾക്ക് കളിക്കേണ്ടതാണ്. അങ്ങനെ പുതിയ ആള് കളിക്കുമ്പോ 10 ദിറംസ് ആണ്. ഈ 10 ദിറംസ് അല്ലല്ല എങ്ങനെ അല്ല വേറൊരു കളിക്കാരനാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും റേസ് ചെയ്യും. ഏതൊരു കളിക്കാരനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തായാലും പേര് റേസ് ചെയ്യണല്ലോ. ഇത്ര കൊല്ലം കളിക്കണമെന്നല്ല, ഒരു കൊല്ലം കളിക്കുന്നതാണെങ്കിലും ഇപ്പൊ നമ്മൾ എമിറേറ്റ്സ് ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡി പ്രൂഫ് എനിക്ക് കൊടുക്കണല്ലോ. എന്തായാലും പത്ത് രൂപ ലൈഫ് ടൈം ആണ് നിങ്ങൾക്ക്, പിന്നെ നിങ്ങളെ വെരിഫിക്കേഷനില്ല. ഇത് വേറൊരു കാര്യമാണ്, നമുക്ക് ഇനി 10 രൂപ വാങ്ങിയിട്ട് വേറെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ 10 രൂപ വാങ്ങിക്കുന്നത് അല്ലല്ല, നമ്മൾ 10 രൂപ സോറി കേട്ടാ. അതായത് ഒരു ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനും ഈ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഷാരു ഓടിയായിരുന്നു ഞാൻ പറയാം. അതായത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു 10 ദിറംസ് പറഞ്ഞിരിക്കുന്നത് അതായത് ശരി തന്നെയാണ്, ഒരു ടീമിന്റെ 120 ദിറംസ്. ഇതൊരു സജഷനായിട്ട് വെച്ചതാണ് സത്യത്തിൽ. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വന്നിരുന്നത്, പിന്നെ സംസാരിക്കും. അതായത് വന്നിരിക്കുന്ന സജഷന്റെ ഉദ്ദേശം താല്പര്യമുള്ള ടീമുകൾ ചെയ്യണം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാ ചെയ്യുന്നത്? നമുക്ക് ആ ഒരു ഡാറ്റാബേസ് കിട്ടണം, പിന്നെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ടൂർണമെന്റോട് കൂടി, അതായത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ടീമിന് 10 പ്ലെയേഴ്സ്, 2 മാനേജേഴ്സ്, ഏകദേശം 240 ഏകദേശം 250 മെമ്പേഴ്സിനെയാണ് നമുക്ക് കിട്ടുന്നത്. ആ മെമ്പേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് എന്താ പറ്റും, കുറെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. അതിന് ശരിക്കും 10 ദിറംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം പറഞ്ഞിരിക്കണം. അത് താല്പര്യമുള്ളവർക്ക് കൂടുതലും ചെയ്യാം. എഗെയിൻ ഇത് ഒന്നും കൂടി പറയാണ്, ഇത് ഒരു രീതിയിലും നിർബന്ധമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ അതായത് സിറ്റിയിലുള്ള പല പ്രദേശത്തുള്ള എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ കാര്യം പറഞ്ഞതാണ്. നമ്മൾ പല പരിപാടികളിലും ഇതുപോലെ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞിരുന്നു, അതെ കുറച്ച് ആൾക്കാർ ചെയ്യാറുണ്ട്. അതേ സെൻസിൽ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ, ഒരിക്കലും രസിക്കില്ല. കാരണം നിങ്ങൾ വാങ്ങുന്ന ഓൾറെഡി 1000 ദിറംസ് അതിന്റെ മേലെ ഒരിക്കലുമില്ല. ഇത് നിങ്ങൾ ആ രീതിയിൽ കാണണ്ട. ഇപ്പോഴും പറയാണ് ഞാനത് ഓരോ ആൾക്കാരെ ഗ്രൂപ്പിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. എങ്കിൽ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട്, അതായത് ഈ ചാരിറ്റിന്റെ ഭാഗമാകണം. കാരണം എല്ലാവരും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഇതിന് ചാരിറ്റി ഉണ്ട്, അത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഇപ്പൊ നീർച്ചാലുണ്ട്, വളരെ സജീവമായിട്ടുള്ള ചാരിറ്റി. ആനയിടിക്കലുണ്ട്, അതിനേക്കാൾ വളരെ സജീവമായിട്ടുള്ള ചാരിറ്റി. ഇപ്പൊ താഴത്തിൽ തുടങ്ങിയിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ട്. പല ഭാഗത്തും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നാട്ടിൽ നിന്ന് വന്നത് ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയത്, ഇന്നലെ വൈകുന്നേരം എത്തിയത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം എത്തുന്നതിന് എന്നെ വ്യാഴാഴ്ച രാത്രി നീർച്ചാൽ പ്രദേശത്തിൽ ഒരു വ്യക്തി വിളിക്കുകയാണ്. അതായത് ഞാൻ താഴ്ത്തിക്കാരല്ല, എന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ഞാൻ ഇങ്ങനൊരു വീട് എടുത്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ടാണ്, നീ വന്നൊന്ന് കാണും. അപ്പൊ അത് വിളിച്ചത് വളരെ ഒരു വ്യക്തിത്വം, ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്തൊരു സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അതേ വിളിച്ചത് ഞാൻ നമ്മളെ ചെയർമാൻ അച്യുതാനെയും കൂട്ടി രാത്രി വ്യാഴാഴ്ച രാത്രി ആ വീട് സന്ദർശിക്കാൻ പോകും. അപ്പൊ ഈ വ്യക്തി എന്നോട് പറയാണ്, അവരെ 3 പെൺമക്കളാണ്, ഉപ്പ മീൻ കച്ചവടമാണ്. ആ ആള്
ഞാൻക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ്, അദ്ദേഹം ഒറ്റയ്ക്ക് വീട് വെച്ചു കൊടുക്കാണ് പകുതി പണിയെടുത്ത്. ബാക്കി എന്നെ കൊണ്ടാവുന്നില്ല, നീ നോക്കിയിട്ട് എന്ത് ചെയ്യണം. ഞാൻ താത്രക്കാരനാണ്, പക്ഷെ എന്നെ ആൾ വിളിക്കുന്നത് കെ സി പി കെൻ്റെ ലേബലാണ് സിറ്റി മൊത്തമായിട്ട്. ഞാൻ അവിടെ പോകുമ്പോൾ എന്നോട് പറയാണ്, കണ്ണൂർ മുസ്ലിം ജമാഅത്ത് സഹായിച്ചിട്ട് അവരെ കല്യാണം കഴിഞ്ഞ വർഷം നടന്നു കോട്ടേജിൽ വെച്ചിട്ട്. ഇപ്പോൾ അവർ കോട്ടേജിലാണ് താമസിക്കുന്നത്, ഒരു ചെറ്റക്കുടിയിലാണ്. ഇപ്പോൾ അവിടെ പുലർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ എത്തി ആളെ പച്ചുകാരോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മളാണല്ലോ ഇവരെ സഹായിച്ചത്. ഈ കൈകൊണ്ട് ഞാൻ മാത്രം എടുത്തിട്ടാണ് ആ കുട്ടീൻ്റെ കല്യാണം നടന്നത്. എനിക്ക് പോലും അറിയില്ല, നിങ്ങളറിയപ്പെടുന്ന തരം നമ്മൾ ഈ സംഘടന കൊണ്ട് നടന്ന സംഭവം ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷെ ഞാനാണ് ആ മാറി കൊടുത്തത്. അവിടെ എത്തിയപ്പോഴാണ് എനിക്കറിയുന്നത്. ഞാൻ പറഞ്ഞു, പച്ചുക്ക ഇത് നമ്മളെ വ്യക്തി, ഈ വ്യക്തിക്ക് പോലും അറിയില്ല എ സി പിക്ക് ആണ് ഈ കല്യാണം നടത്തിക്കൊടുത്തത്. അവരെ ഇതിലും അവരെന്നോട് പറഞ്ഞിരിക്കുന്നതാണ് കണ്ണൂർ മുസ്ലിം ജമാഅത്ത് നടത്തിയത്. പക്ഷെ അവിടെ എത്തിയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെടും. ഞങ്ങൾ പച്ചുക്ക എന്നിട്ടും സംശയമായിട്ട് ചോദിച്ചു, നമ്മൾ തന്നെ നടത്തി. അപ്പം ഈ നിങ്ങൾ തരുന്ന എന്ത് സംഭാവനയും ഇങ്ങനെയൊക്കെ വഴിമാറി പോകുന്നത് നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ പറ്റും. അത് എനിക്കുണ്ടാകുന്ന സ്വന്തം അനുഭവമാണ് എൻ്റെ സ്വന്തം. പക്ഷെ അതിനോട് മറുപടി ഇത് മതിയാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും തരുന്ന സംഭാവന ഇതിലേക്ക് തന്നെ പോകും എല്ലാവരും. ഇനി ഷാനുവിൻ്റെ സംസാരം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മളങ്ങട്ടി കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഷാനു. ഷാനുവിൻ്റെ എല്ലാ പ്രദേശവും എൻ്റെ അടുത്ത് സുഹൃത്തുക്കളാണ്. അപ്പം നമുക്ക് അറിയാം എങ്ങനെ ചെയ്യുന്നു. സോ എൻ്റെ സജഷനും കറക്റ്റാണ്. ചോദിച്ച് ചോദ്യം ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം. അപ്പോൾ ഷെഫീക്ക് പറഞ്ഞതിനോട് യോജിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാം, എല്ലാത്ത ആൾക്കും മാറിയില്ല. നമ്മൾ രസകരമായിട്ടുള്ള ഒരു ഫ്രെയിം ക്യാമ്പയിൻ ഉണ്ട്, അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കുകയാണ്. നമ്മുടെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടീം ഇപ്പം ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വൈറലാക്കാൻ കഴിയൂ. നിങ്ങളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. ആ ഫ്രെയിം ക്യാമ്പയിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ജൻജീർ, അതുപോലെ നമ്മുടെ ഗഫൂർ കാ ജാഷിം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സമീർ പിലാക്കിനെ ക്ഷണിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തതിനുവേണ്ടി നമ്മുടെ ഗഫൂർ ഭായിയും കൂടി ക്ഷണിക്കുകയാണ്. ഇതിനുശേഷം ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഒന്നിങ്ങോട്ടെ ഫോളോ ആയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമാണ്. ഇതൊരു കിട്ടിലെ സംഭവമാണ്. സിറ്റിയിലെല്ലാ മേഖലയും ടച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. അപ്പൊ അതിന് വൈറലാക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കാൻ, അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നമ്മുടെ കെ സി എഫ് എൽ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് നമ്മുടെ നൌഷാദ് ഖാൻ, കെ സി എഫ് എല്ലിന്റെ കൺവീനറുടെ നൌഷാദ് ഖാൻ ഷെയർ ചെയ്യുകയാണ്. നൌഷാദ് ഖാൻ ക്ഷണിക്കപ്പെടും. KTYS
കേനയർ ഈഗിൾസ്. ഗ്രൂപ്പ് ഡിയിൽ മറൈൻ എഫ് സി ലാവേഷ് ഇഐ. ഗ്രൂപ്പ് ബിയിൽ ചാലഞ്ചേഴ്സ് ആയിക്കര അൽഫല അബുദാബി ജമാസിമ. ഗ്രൂപ്പ് എഫിൽ കെ സി കൊളപ്പം അൽബ ജോളീസ്. ഗ്രൂപ്പ് ജിയിൽ കൺസ് യുണൈറ്റഡ് ഐക്കോണോപിസ് നിർച്ചാലിയൻസ്. ഗ്രൂപ്പ് എച്ചിൽ അലികാസ് ഗ്രൂപ്പ് ടാക്സിക്സ് എഫ് എസ് സി താണ്. ഓക്കെ, അവസാനിക്കാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്ലീസ്, സീസൺ ഒന്നിലും രണ്ടിലും പോലെയുള്ള ഒരു കളിയല്ല ഇനി വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസം ഉറ്റുനോക്കുന്ന വലിയൊരു കളിയാണ്. അത്രയും വലിയ സ്റ്റേഡിയാണ് നമ്മൾ വാങ്ങിയില്ല. നമുക്കെല്ലാം അറിയാം, നിങ്ങളെ മനസ്സിലെല്ലാം പലർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. സംസാരം പ്ലീസ്, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് വലിയൊരു ഫീസായി പോയി അല്ലെങ്കിൽ വലിയൊരു ഒരു എമൗണ്ട് ആയി പോയി എന്നുള്ളത്. ഒരു കാര്യം അഷുറൻസ് തരാണ്, അന്നത്തെ ആ പരിപാടിയുടെ ഓർഗനൈസിങ്ങും അന്നത്തെ ആ ഒരു 6 മണിക്ക് മൊത്തം അണിനിരക്കുന്ന ആ മാർച്ച് പാസ്റ്റ് കളർഫുൾ ആയിട്ട് യു എയിലെ പ്രോമിനന്റ് ഗസ്റ്റ് ഒക്കെ അണിനിരന്നിട്ടുള്ള ആ സാമ്പാം താളത്തോടൊക്കെയുള്ള ആ മാർച്ച് പാസ്റ്റും മൊത്തത്തിലുള്ള ആ ഓർഗനൈസിങ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പുതരാം, ആരും അത് വെറുതെ ആയെന്ന് പറയില്ല. ഒരു കാര്യം, രണ്ടാമത്തത് ഇതുവരെ നമുക്കൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മളെ സിറ്റിക്കാർ മാത്രമായിട്ട് നമ്മളെ സിറ്റി പരിപാടികളും അല്ലെങ്കിൽ സിറ്റിയുടെ ഓർഗനൈസിങ് ശക്തിയൊക്കെ കണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓരോ റൂമിലും ഒരുപാട് ആൾക്കാരുണ്ടാവും, ഓരോ മലയാളീസും എല്ലാവരും ഉണ്ടാവും, കുടിയാമ്പലയും കുറുമാത്തോറും ഉസ്സമ്മോട്ടൊക്കെയുള്ള എല്ലാ ആൾക്കാരുണ്ടാവും, എല്ലാരും വിളിക്കാം. നമ്മളെ സിറ്റിയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കാം, എല്ലാവർക്കും സ്ഥലം ഉണ്ടാവണം. അത് നിങ്ങളെ ചെയ്യേണ്ടത്, നമ്മളല്ല കേട്ടോ, നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഇത് ഒറ്റക്കെട്ടായി എടുത്തുകൊണ്ട് ഇത് ചെയ്യണം. മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും പല കമ്പനീസിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി മേളയിലൊക്കെ കാണാം, 1400 കമ്പനീസ് അവരെ സ്പോൺസർഷിപ്പ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മളും എല്ലാവരും ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് ഈ KCPK വേണ്ടി അല്ലെങ്കിൽ KCPL വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ മാഷാല്ലാ വലിയൊരു ഹ്യൂജ് റിസൾട്ട് നമുക്ക് വരും. അതിനൊക്കെ എല്ലാവരും തയ്യാറല്ലേ? പിന്നെ വേറൊരു കാര്യം, ഇത് റേഡിയോ അല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവരുടെ നമ്പർ നമ്മളെല്ലാവരുടെ നമ്പറുകൾക്ക് ഉണ്ട്. ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സംഭവം തോന്നി, അവർ ഇൻസെക്യൂർ എന്തെങ്കിലും ഫീൽ ചെയ്ത് നിങ്ങൾ ഉടനെ വിളിച്ചു പറയാം, പക്ഷെ ഇങ്ങനല്ല വേണ്ടത്, അങ്ങനെ വേണ്ടത്. കാരണം ഇത് നിങ്ങളെ കൂടി പരിപാടിയാണ്, ഇത് നമ്മുടെ നാടിന്റെ ഒരു പരിപാടിയാണ്, നാടിന്റെ ഒരു ഐക്യമാണ്, നാടിന്റെ ഒരു ശക്തിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒത്തു പിടിച്ചിട്ട് ഇതൊരു മഹാസംഭവമാക്കണം. സി എച്ച് അഷ്റഫ്ക്ക ഒരു സന്തോഷത്തിന്റെ പേരില് ഒരു രണ്ട് വാക്ക് രണ്ടുപേരും പാടും, അതിനുശേഷം നന്ദി പറയുന്നു, അതിനുശേഷം നമ്മൾ കൂട്ടമായി ഫോട്ടോ എടുക്കും. ഓക്കെ, നല്ലൊരു പരിപാടി നടന്നു, എല്ലാം നല്ല സമാധാനമായി നടന്നു. എല്ലാവർക്കും ഇന്നത്തെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും KCPK പേരിലും നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ എല്ലാവരും നല്ല രീതിയിൽ പുതിയ കൂടിയാണ് പൈസ ഒക്കെ ഏൽപ്പിക്കേണ്ടത്.
നമ്മുടെ സിറ്റിയിലെ പ്യാപ്പ് സിറ്റിയിലെ പ്യാപ്പിലാണ് സഹകരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും ഷെഫി ഒരു കാര്യം കൂടി, നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഗ്രൗണ്ട് ഫീ പകുതിയിലധികം ടീമുകൾ തന്നിട്ടുണ്ട്. കുറച്ച് ടീമുകൾ ഇന്ന് ഇവിടെ വന്നാൽ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരോ കൊണ്ടുവന്നവരെ നിർബന്ധമായിട്ട് എന്റെ കയ്യിലോ അല്ലെങ്കിൽ അജാസിന്റെ കയ്യിലോ നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഏൽപ്പിക്കണം. കാരണം അറിയാലോ നമുക്ക് അവിടെ പേയ്മെന്റ് ഒക്കെ എത്രയും നേരത്തെ കൊടുക്കുന്നതാണ്. കാരണം ആരും ഈ കാര്യത്തിൽ ഒരു ഒട്ടുവീഴ്ചയോ വിലയോ നിർത്തരുത്. ഇറ്റ്സ് എ കൈൻഡ് റിക്വസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫോർ എവരിവൺ. Thank you.